എല്ലാവർക്കും നമസ്കാരം. സെക്കൻഡ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ സ്പെഷ്യൽ 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 മാർക്കിന് ഒരുപാട് പ്രാവശ്യം നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടുള്ള റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 2015 സ്കീമുകാർക്കും 2019 സ്കീമുകാരായ നിങ്ങൾക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിനാണ് ഇത് കൂടുതലും വന്നിട്ടുള്ളത്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് വിശേഷിപ്പിക്കാം. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 2t by t. ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം ഇതിൻ്റെ പിന്നീടുള്ള തിയറി ഇതാണ്. എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ് എങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി, ഡിവിഷൻ ബൈ ടി ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി ഉണ്ട്. അതിൽ ഡിവിഷൻ ബൈ ടി ആണിത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ അതിനുവേണ്ടി ഹിയർ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 2t ബൈ ടി ആണ് വേണ്ടത്, അല്ലേ? വി നീഡ് ടു ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 2t ഡിവൈഡഡ് ബൈ ടി. കമ്പയർ ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് sin 2t ആണ്. ഹിയർ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? sin 2t ആണ്. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എസ് എന്ന് പറയുന്ന എന്ത് വരും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 2t. sin 2tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, അതായത് 4. സൈൻ 80യുടെ എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എസ് കിട്ടിയല്ലോ. എഫ് ഓഫ് എസ് കിട്ടിയാണെങ്കിൽ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസിൻ്റെ പ്ലേസിൽ 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഡി എസ്. 2 ഇങ്ങോട്ട് പുറത്തെടുക്കാം. 2 ഇൻറ്റു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഡി എസ്. ഓക്കെ, ഇതെന്താണ് സംഭവം? ഇൻ്റഗ്രൽ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എസ് ബൈ എ പഠിച്ച് വെക്കേണ്ട ഇൻ്റഗ്രലാണ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എയുടെ ഡെറിവേറ്റീവ് 1 എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അതിൻ്റെ എ ബാലൻസ് ചെയ്യാൻ ഒരു 1/എയും കൂടെ വരും. സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾ പഠിച്ച് വെക്കേണ്ട ഒരു ഇക്വേഷനാണ്. ഓൾറെഡി നിങ്ങൾ ഇൻ്റഗ്രൽസിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ 1/എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 1/എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷനാണ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷനാണെന്ന് വിചാരിക്കുന്നു. ഇൻ്റഗ്രൽ 1/എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്താണ്? 1/എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. നമ്മൾ പ്ലസ് ടുവിൽ ഇഷ്ടം പോലെ ഉപയോഗിച്ചൊരു ഇക്വേഷനാണിത്. സോ 2 ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്തൊരു? 1/എ എന്ന് പറയുമ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ് ഇവിടെ. അപ്പോൾ 2നെ നമുക്ക് 4നെ എങ്ങനെ എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എ എന്നുള്ളത് എന്തുവരും? എയുടെ പ്ലേസിൽ ഇവിടെ 2 ആണ്. അപ്പോൾ 1/എ എന്ന് പറയുമ്പോൾ 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ എസ് ആണ്. ഓക്കെ, അപ്പോൾ എസ് ബൈ എയുടെ പ്ലേസിൽ 2 എസ് ബൈ 2 ഓവർ ദ ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി. ഇപ്പോൾ 2 ക്യാൻസൽ ചെയ്യാം. എസ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എസിൻ്റെ പ്ലേസിൽ ഇൻഫിനിറ്റി വരും. ഇപ്പോൾ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ബൈ 2 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെ മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എസിൻ്റെ പ്ലേസിൽ എസ് തന്നെ. ടാൻ ഇൻവേഴ്സ് എസ് ബൈ 2. സോ ദിസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്താണ്? ടാനിന് ഏതാങ്കിളാണ് ഉത്തരം ഇൻഫിനിറ്റി വരുന്നത്? ടാൻ 90 ഡിഗ്രി. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ്. ടാൻ 90 ഡിഗ്രീസ് ആണ് നോട്ട് ഡിഫൈൻഡ്. അതുകൊണ്ടാണ് വൈ ആക്സിസിന് സ്ലോപ്പ് ഇല്ലാത്തത്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം എന്താണ്? 90 ഡിഗ്രീസ്. റേഡിയൻ മെഷർ എന്താണ്? π/2. സോ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റിക്ക് പകരം എന്ത് കൊടുക്കുക? π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് s/2. ഓക്കെ, ഇവിടെ വരെ എഴുതിയാലും മിക്കവാറും ഉള്ള ടീച്ചേഴ്സ് ഫുൾ മാർക്ക് തരും. പക്ഷേ പർട്ടിക്കുലർലി ആൻസർ കീ മാത്രം നോക്കി വാല്യൂ ചെയ്യുന്ന ചില ടീച്ചേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഒരു അരമാർക്ക് മേ ബി കുറച്ച് കളയാം. കാരണം ഇതിൻ്റെ ആൻസർ കീയിൽ കാണുന്ന ഉത്തരം മറ്റൊന്നായിരിക്കും. ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ അല്ല, സോറി +1 അല്ല, സോറി +2 ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്റർ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നിങ്ങളവിടെ പഠിക്കുന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2 എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഓക്കെ, സോ അവിടുന്ന് π/2 മൈനസ് ടാൻ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് എക്സ് വരും, അല്ലേ? കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ് π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത്. അപ്പം എക്സ് മാറ്റിക്കൊണ്ട് s/2 ആക്കിയാൽ എന്ത് പറയാം? കോട്ട് ഇൻവേഴ്സ് s/2 ആണ് π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് s/2. അപ്പം π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് s/2 പകരം എന്ത് കൊടുക്കാം? കോട്ട് ഇൻവേഴ്സ് s/2 കൊടുക്കാം. ഇതായിരിക്കും ആൻസർ കീയിൽ ഉണ്ടാകുന്ന ഉത്തരം. അപ്പോൾ അതുകൊണ്ട് കോട്ട് ഇൻവേഴ്സ് s/2. ഓക്കെ, അതുകൊണ്ട് ഇവിടെ വരെ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ആവർത്തിച്ച് വന്നിട്ടുള്ളതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക. ഇതേപോലെ തന്നെ പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. വളരെ പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്ത് പോകാവുന്ന ക്വസ്റ്റ്യൻസാണ് ഇതെല്ലാം. ഓക്കെ, So one question sure question series il adutha oru valare pradhanyarhitham chodyamayi veendum kaanam. Until then, tata, bye bye, see you.